പാമ്പുകൾ പൂണ്ട് വിളയാടുന്ന ഒരു ദ്വീപിൽ ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യരുടെ കഥ ഹോളിവുഡ് സിനിമകളിൽ കണ്ടാൽ നമ്മൾ ആസ്വദിക്കും. പക്ഷേ ഉള്ളിലെപ്പോഴും ഒരു ഭീതി വരും. അങ്ങനെ ഒരു ദ്വീപിൽ എത്തിപ്പെട്ടാലുള്ള അവസ്ഥ എന്തായിരിക്കും? പിന്നെ ഓർക്കും അതൊക്കെ വെറും ടെക്നോളജിയും സിനിമയും മാത്രമല്ലേ, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ പാമ്പുകൾക്ക് വിഹരിക്കാൻ മാത്രമായി ഒരു ദ്വീപുണ്ട്. സംഭവം ഇവിടെയെങ്ങുമല്ല, അങ്ങ് ബ്രസീലിലെ ഒരു ഒറ്റപ്പെട്ട ഇടത്താണ്. എണ്ണിയാൽ ഒടുങ്ങാത്ത പാമ്പുകൾ, അത് 6 അടിയോളം നീളം ഉള്ളവ മുതൽ വിവിധ തരം അളവ് കൂടിയതും കുറഞ്ഞതുമായ വിഷമുള്ളവ. എന്നാൽ ഒന്ന് പോയേക്കാം എന്ന് തോന്നിയിട്ട് കാര്യമില്ല. കാരണം ബ്രസീലിയൻ സർക്കാർ ഈ ദ്വീപിലേക്കുള്ള യാത്ര ടൂറിസ്റ്റുകൾക്ക് വിലക്കിയിരിക്കുകയാണ്. അവിടെ പോയവരാരും തിരികെ വരാറില്ല എന്നത് തന്നെയാണ് കാരണം. സ്നേക്ക് ഐലൻഡ് എന്നറിയപ്പെടുന്ന ഈ ദ്വീപിനെ പറ്റിയാണ് ഈ വീഡിയോയിലൂടെ ഞങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അതിനു മുമ്പ് ആദ്യമായാണ് നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഒരുപാട് പാമ്പുദ്വീപുകൾ ഉണ്ടെങ്കിലും ബ്രസീലിലെ ഈ പാമ്പുദ്വീപിൻ്റെ അത്രയും മറ്റെങ്ങും പ്രശസ്തി നേടിയിട്ടില്ല. ലോകത്ത് ഒരിക്കലും പോകാൻ പാടില്ലാത്ത ടൂറിസ്റ്റ് ഇടങ്ങളിൽ ഒന്നായി അടയാളപ്പെടുത്തിയിരിക്കുന്ന ഈ ദ്വീപിൽ ലോകത്തെ തന്നെ ഏറ്റവും വീര്യം കൂടിയ വിഷം വഹിക്കുന്ന ബ്രോത്രോപ്സ് എന്ന ഇനത്തിൽപ്പെട്ട പാമ്പുകൾ ധാരാളമായി ഉണ്ടെന്ന് ഗവേഷകർ പറയുന്നു. പണ്ടൊരിക്കൽ ഈ ദ്വീപ് ആൾതാമസമുള്ള മറ്റു പല ദ്വീപുകൾ പോലെ ആയിരുന്നു എത്രേ. ഇവിടുത്തെ മനുഷ്യരുടെ പ്രധാന കൃഷി വാഴയായിരുന്നു എന്നതിനും തെളിവുണ്ട്. പക്ഷേ ഇവിടെ താമസിച്ചിരുന്ന ഏറ്റവും ഒടുവിലത്തെ മനുഷ്യനും ഓടി രക്ഷപ്പെട്ടതിൻ്റെ പിന്നിൽ പാമ്പുകളാണെന്നും അതല്ല ഇവിടെ വന്നിറങ്ങിയ കടൽ കൊള്ളക്കാർ ആണെന്നും കഥകളുണ്ട്. മനുഷ്യർ താമസിച്ചിരുന്നപ്പോൾ നിർമ്മിച്ച ലൈറ്റ് ഹൗസ് ഇപ്പോഴും ഇവിടെ പ്രവർത്തിക്കുന്നു. അതിനുള്ള ബാറ്ററി മുതലായ കാര്യങ്ങളുമായി ഇപ്പോഴും ഇവിടെ കടന്നു വരാൻ അവകാശം ബ്രസീലിയൻ നേവിക്കും പാമ്പു ഗവേഷകരായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബുട്ടൻഡിലെ ഗവേഷകർക്കുമാണ്. അതിന് പ്രത്യേകം പാസുകളും നിർബന്ധമാണ്. ഇവിടെ താമസിച്ചിരുന്ന അവസാന മനുഷ്യരെ ചുറ്റിപ്പറ്റി പാമ്പ് ദ്വീപുമായി ബന്ധപ്പെട്ട് പല കഥകളുമുണ്ട്. ഇവിടെ വാഴപ്പഴം ശേഖരിക്കാൻ വന്ന കർഷകനെ പാമ്പ് കടിച്ചെന്നും അയാൾ വള്ളത്തിൽ കയറി രക്ഷപ്പെട്ടെങ്കിലും കുറച്ചു നേരത്തിനകം വള്ളം മുഴുവൻ രക്തം കൊണ്ട് നിറഞ്ഞെന്നും പറയപ്പെടുന്നു. മറ്റൊരു കഥ ലൈറ്റ് ഹൗസുമായി ബന്ധപ്പെട്ടാണ്. ലൈറ്റ് ഹൗസിലെ കാവൽക്കാരനെയും കുടുംബത്തിനെയും ഒരിക്കൽ കാടിനുള്ളിൽ നിന്നും ഇഴഞ്ഞെത്തിയ പാമ്പുകൾ ആക്രമിച്ചെന്നും അദ്ദേഹവും കുടുംബവുമാണ് ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ട അവസാനത്തെ ആൾക്കാരെന്നും മറ്റൊരു കഥ. പക്ഷേ അവർക്കും പാമ്പിൻ്റെ കടി ഏറ്റിരുന്നു എത്രേ. കൈമേഡ ഗ്രാൻഡെ എന്നായിരുന്നു പാമ്പ് ദ്വീപ് എന്ന പേര് വരുന്നതിനു മുമ്പ് ഈ ദ്വീപ് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് ഇവിടം നിന്നും അവസാന ഗ്രാമവാസിയും അപ്രത്യക്ഷപ്പെട്ടതോടെ ഇവിടെ സർപ്പങ്ങളുടെ ദ്വീപായി പരിണമിക്കപ്പെട്ടു. പക്ഷേ ഈ പാമ്പ് കഥ വെറും നുണയാണെന്നും ഇപ്പോഴും ബ്രസീലിലെ ഒരു വിഭാഗം അവകാശപ്പെടുന്നു. പണ്ട് കടൽ കൊള്ളക്കാർ ഉണ്ടായിരുന്ന സമയത്ത് അവർ സ്വരൂപിച്ച കോടിക്കണക്കിന് രൂപയുടെ നിധി ഒളിപ്പിക്കപ്പെട്ട സ്ഥലമാണ് ഈ ദ്വീപുകളെന്നും ഇപ്പോഴും പലരും വിശ്വസിക്കുന്നുണ്ട്. ആൾക്കാരെ അങ്ങോട്ടേക്ക് അടുപ്പിക്കാതെ ഇരിക്കാൻ കൊള്ളക്കാർ കണ്ടെത്തിയ മാർഗമാണത്രേ ഈ പാമ്പ് കഥ. ഇത് വിശ്വസിച്ച പലരും പിന്നീട് നിധി നേടി ഈ ദ്വീപിലേക്ക് പുറപ്പെട്ടു. പക്ഷേ അവിടെ എത്തിയവരാരും നിധി കണ്ടെത്തിയതുമില്ല, ഇതുവരെ പിന്നീട് തിരികെ എത്തിയതുമില്ല എന്നത് കഥയുടെ മറ്റൊരു സത്യമായി അവശേഷിക്കുന്നു. ഗവേഷകർ പറയുന്നത് ഏതാണ്ട് 4000 ഇനത്തിലധികം പാമ്പുകൾ ഈ ദ്വീപിലുണ്ടെന്നാണ്. 110 ഏക്കറോളം പടർന്നു കിടക്കുന്ന ഈ ദ്വീപ് നിറയെ മരങ്ങൾ നിറഞ്ഞ വനവും പാറക്കൂട്ടങ്ങളും ചിലയിടങ്ങളിൽ പുൽത്തകിടികളാലും മനോഹരമാണ്. അതായത് ഒന്ന് വരണം എന്ന് തോന്നിയാലും ആ തോന്നലിനെ കുറ്റം പറയാനില്ല, അഥവാ വന്നാലും ഇവിടെ നിന്ന് പോകാനും തോന്നില്ല. പക്ഷേ സഞ്ചാരികളെ ഈ വഴി കയറ്റാത്തതുകൊണ്ട് മോഹങ്ങൾ ചിത്രങ്ങളിലും ഇവിടെ വന്ന് സാഹസികമായി ചെയ്ത ഡോക്യുമെൻ്ററികളിലും ആയി നമുക്ക് ഒതുക്കി നിർത്താം. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വീഡിയോസ് ദിവസവും നിങ്ങളിലേക്ക് എത്തുന്നതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. താങ്ക് യു.